കേരള കൃഷി എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നമ്മുടെ ഫാമിൽ, അതായത് ഞങ്ങളുടെ ഫാമിലെ കുറേ വീഡിയോസ് ഫൈറ്റേഴ്സിൻ്റെ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഫൈറ്റേഴ്സിൻ്റെ മാത്രമായിട്ട് ഫൈറ്ററിനെ മാത്രം ചെയ്യുന്ന ഒരു ഫാം നമ്മളിതുവരെ വിസിറ്റ് ചെയ്തിട്ടില്ല. നമ്മളപ്പോൾ അതിനുവേണ്ടി ഇറങ്ങിയാണ്. ഒരുപാട് പേര് ഫൈറ്റേഴ്സിൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഫൈറ്റേഴ്സ് എന്ന് പറയുന്നൊരു വല്ലാത്തൊരു മേഖലയാണ്. ഫൈറ്ററിനെ പറ്റിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ബിഗ്ഗേഴ്സ്, അതിനകത്ത് HM OHM പ്ലക്കാർഡ്സ്, പിന്നെ എന്നാ പറയുക, ഡെൽറ്റയൊക്കെ പണ്ടത്തെ ആണെങ്കിലും അതിപ്പോഴും പിന്നെയും ക്രേസ് കയറി വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ചേർത്തല 11-ാം മൈലിൽ നിൽക്കുന്ന ഉല്ലാസേട്ടൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. ഉല്ലാസേട്ടൻ്റെ ഫാമിലാണ് വന്നിരിക്കുന്നത്. ഉല്ലാസേട്ടാ, നമസ്കാരം. നമസ്കാരം. ഉല്ലാസേട്ടൻ, നമ്മുടെ ഈ ഫൈറ്ററുകളെ പറ്റിയിട്ട് എന്താണ് ഉല്ലാസേട്ടന് പറയാനുള്ളത്? എൻ്റെ ഒരു അഭിപ്രായം, നല്ലൊരു പരിപാടിയാണ്. പക്ഷേ ഇച്ചിരി റിസ്ക് ആണ്. ഇത് വളർത്തിയെടുക്കുക, പണിയെടുക്കണം. ഒരു ഒന്നൊന്നര രണ്ട് മാസം ഒന്ന് ഹൈ റിസ്ക് ആണ്. ഹൈ റിസ്ക് ആണ്, അതാണ് എല്ലാവരും പറയപ്പെട്ട് പോലും കാര്യം. ഇതിൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്നത് ഹൈ റിസ്ക് ആണ്. ഇങ്ങനെ ഓക്കെ പറഞ്ഞു, അതാണ് എൻ്റെ മെയിൻ കാര്യം. ഉല്ലാസേട്ടൻ ഇതിലേക്ക് വരാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോക്ക്ഡൗൺ വന്ന്, വർക്കില്ലാണ്ട് വന്ന്, അങ്ങനെ ഇരുന്നപ്പോൾ ഒരു തമാശക്ക് തുടങ്ങി, പിന്നെ അത് സീരിയസ് ആയി, പിന്നെ ചെറിയ ചെറിയ കച്ചവടം, ഒരു മൂന്നാല് ഷോപ്പ് കിട്ടി, അങ്ങനെ നിൽക്കുന്നു. ഇപ്പോൾ നമുക്കിവിടെ എത്ര വെറൈറ്റികൾ ഉണ്ടാവും? ഒരു 4-5 വെറൈറ്റി. OHM ഫുൾ റെഡ്, ബിഗ് ഗിയർ, പിന്നെ വൈറ്റ്, മിൽക്കി വൈറ്റ്, പിന്നെ അനിമോക്കാൻഡി ചെയ്യുന്നുണ്ട്. ചെയ്യുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് അത് ഒത്തിരി കുഞ്ഞുങ്ങളുണ്ടാവുമെങ്കിൽ നമുക്കൊരു സക്സസ് ആയിട്ട് കിട്ടണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർസെൻറ്റേജ് വളരെ കുറവാണ്. പക്ഷേ റേറ്റ് കൂടുതലാണ്. എല്ലാം ഒരു ഇതിൽ വരും നോക്കുമ്പോൾ. നമുക്ക് ഇവിടെ ഒരു 10-2000 പീസോളം ഫൈറ്റേഴ്സ് ഉണ്ട്. ഏകദേശം ഒരു 2000 പീസോ മെയിലും ഫീമെയിലും കൂടി ഉണ്ട്. ഓക്കെ. ചേട്ടൻ ഇവിടെ എല്ലാവരെയും കാട്ടി വ്യത്യസ്തമായിട്ട് നമ്മുടെ ഈ വാട്ടർ ചേഞ്ച്, ബോട്ടിൽ വ്യത്യസ്ത രീതിയിലാണല്ലോ. ഇതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് സുഖമാണ് വാട്ടർ ചേഞ്ച്. നമ്മൾ ഇത് ഇതിൻ്റെ താഴെ ഇങ്ങനെ ഒരു ഫിലിം എക്സ്റേ, ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് എക്സ്റേ ഫിലിമാണ്. അതിൻ്റെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ വെള്ളം ഇതിന് മേലെ എക്സ്റേ ഫിലിം അങ്ങോട്ട് വെക്കുക. എക്സ്റേ ഫിലിം എങ്ങനെ വെക്കുന്നത്? ഇതിങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ മടക്കി ഇങ്ങോട്ട് വെക്കും. അപ്പോൾ നമ്മൾ ഇതിൽ വെള്ളം ഒഴിക്കുമ്പോൾ ഈ ഫ്ലോ ചെയ്യണ വെള്ളം ഇതിന് ഇപ്പം എവിടെ ഇങ്ങോട്ട് പോകുന്നുള്ളൂ. നമുക്കതൊന്ന് ഒന്ന് കാണിച്ചു തരാൻ പറ്റും. പിന്നെ എന്താ ഡെമോ ഉണ്ടല്ലോ? വെള്ളം സുഖമാണ്. നമുക്ക് വേണ്ട ഒരു 5 സെക്കൻഡ് മതിയല്ലോ വേറെ വേണ്ടത്. ഫുൾ ആയിട്ട് പോരും. ഓക്കെ. ചേട്ടൻ തന്നെ ഇവിടെ വികസിപ്പിച്ചെടുത്ത പരിപാടിയാണ്. അതെ അതെ അതെ. ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ നമ്മുടേതാകുന്ന ഒരു രീതിയിൽ കുടിയൊക്കെ ഡെവലപ്പ് ചെയ്ത് എടുത്ത്. അപ്പോൾ എല്ലാത്തിൻ്റെയും വെള്ളം ഇങ്ങനെ മാറാം മാറാം മതി. നിസ്സാര സമയം മതി. ഓക്കെ. അപ്പോൾ ഈ അക്ഷരം വെച്ചിരിക്കുന്ന കാരണം അനാവശ്യമായിട്ട് വെള്ളം, എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ തന്നെ ഇതിൽ വരത്തില്ല. ഇങ്ങനെ പോകുന്നുള്ളൂ. ഇതൊരു നല്ലൊരു അറിവാണ് കേട്ടോ, പുതിയതായിട്ട് ഉള്ളത് നല്ലൊരുവാണ്. ചേട്ടാ പൈപ്പ് നിറച്ചോ കേട്ടോ. ഓക്കെ ചേട്ടാ, നമ്മുടെ ഇവിടെ ഇപ്പോൾ നമ്മൾ ബ്രീഡിങ്ങിനായിട്ടുള്ള പേറുകൾ കൊടുക്കാനായിട്ടുണ്ട്. അവൈലബിൾ ആണ്. പേറുകളുണ്ട്, പിന്നെ കടയിലേക്ക് കൊടുക്കാം. കടയിലുണ്ട് സെയിൽ. കടയിലുണ്ട് സെയിൽ. ഓക്കെ. പിന്നെ നമുക്കിപ്പോൾ പേറുകൾ കൊടുക്കുവാണെങ്കിൽ നമുക്ക് പിന്നെ അവർക്ക് അത് ബ്രീഡ് ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് ആയിട്ട് കിട്ടുന്ന ക്വാളിറ്റി തന്നെയല്ലേ ചെയ്യുന്നത്? അതെ, ഞാനിവിടെ എൻ്റെ സ്വന്തം ബ്രീഡ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നത്. കൊടുക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നത്. അതായത് ലാർവ, കൊതുകിൻ്റെ ലാർവ, പിന്നെ മോയിന, ആർട്ടിമിയ കണ്ടല്ലോ, ആർട്ടിമിയ ലൈഫ് ഫീഡ് മാത്രമേ കൊടുക്കാറുള്ളൂ. ലൈഫ് ഫീഡ് മാത്രമേ കൊടുക്കും. ഇല്ലാറുപോലെ ഞാൻ യൂസ് ചെയ്യാറില്ല. പ്രിൻസ്വിൻ ഉണ്ട്, പിന്നെ ആർട്ടിമിയ ഫ്ലൈക്ക്, പിന്നെ ഫ്രോസൺ ആർട്ടിമിയ. ഫ്രോസൺ ഇപ്പൊ കിട്ടുന്നില്ലല്ലോ. ഫ്രോസൺ എനിക്കിപ്പോ കുറച്ച് കിട്ടിയായിരുന്നു. ഞാൻ ചേർത്തില്ല നിർത്ത്. കുറച്ച് കിട്ടി, കുറച്ചൊന്ന് പിന്നെ 400 രൂപ, അതായത് 2 കിലോ. 200 രൂപ. കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് അരക്കിലോ എടുത്തു കഴിഞ്ഞാൽ ഒരു നേരം ഫീഡ് ചെയ്യാം. ഇത്രയും ഒരു നേരം എത്തത്തില്ല, എത്തിയല്ല. വാട്ടറിന്റെ കണ്ടന്റ് കൂടാണ്. കണ്ടന്റ് ഇവരുടെ കണ്ടന്റ് കുറവാണ്. ഒരു 30-35% കിട്ടുള്ളൂ. ബാക്കി 65% വാട്ടറാ. 65% പിന്നെ നമുക്ക് ഫ്രണ്ടിലത്തെ നോക്കി. അപ്പോൾ നമ്മളിതെല്ലാം റെഡൊക്കെയാണ് അല്ലേ? റെഡ്, ഫുൾ റെഡ് ഉണ്ട്, നിമോക്കാൻഡി ഉണ്ട്. നിമോക്കാൻഡി അവിടെ കിടക്കണോ? അതെ, നിമോക്കാൻഡി അവിടെ കിടപ്പുണ്ട്. നിമോക്കാൻഡി വേറെ കിടപ്പുണ്ട്. ശരിക്കും ഈ ക്ലിയർ ആയിട്ട്, ഭയങ്കര ക്ലിയർ ആയിട്ട് കിടക്കുന്ന വാട്ടറിനെക്കാട്ടി ഹെൽത്തിയാണ് നമ്മുടെ ഈ മതിലേൽ അടിച്ചിരിക്കുന്ന മീൻ. അതിൽ മതിലേ തന്നെ അടിച്ചിരുന്നതാണ് അത്. ചേട്ടൻ ഇപ്പം നമ്മൾ വരുന്നതുകൊണ്ട് ഇങ്ങോട്ടൊന്ന് എടുത്ത് വെച്ചതാണ്. ഇതൊക്കെ ഇതും നമുക്കിവിടെ പേർ കൊടുക്കാനായിട്ടുണ്ടല്ലോ അല്ലേ? ഇത് എത്ര പീസ് ഉണ്ടാവും ഇവിടെ? ഒരു 10-30 പീസ് ഉണ്ട്. 10-30 പീസ് ഉണ്ടോ? ഓക്കെ. പിന്നെ നമ്മുടെ ഇപ്പോൾ അക്വേറിയത്തിൽ കിടക്കുന്നത് ഫുൾ റെഡ് അല്ലേ? ആ ഫുൾ റെഡ്, OHM ഫുൾ റെഡ്, ഡബിൾ ടെയിൽ ഉണ്ട് അതിനകത്ത്.
ഇത് ഇപ്പോ ഇത് എത്ര മാസമായിട്ടുണ്ട് ചേട്ടാ? ഇത് രണ്ടേമുക്കാൽ മാസം, മൂന്ന് മാസം ആയില്ല. മൂന്ന് മാസം ഒരു നാല് ദിവസം കഴിയുമ്പോ ആവുള്ളു. ചേട്ടാ ഇതിനിപ്പോ എന്ത് ഫുഡാണ് കൊടുത്തോണ്ടിരിക്കുന്നത്? ഇത് ഇപ്പൊ ഫ്രോസൺ ആർട്ടിമേ കൊടുക്കുന്നുണ്ട്, പിന്നെ ബയോ ഗോൾഡ് ബെറ്റ്, പിന്നെ ഹിക്കാരിയുടെ ബയോ ഗോൾഡ്, പിന്നെ നമ്മുടെ ഇത്. പിന്നെ ഇതിനിപ്പോ എന്ത് പ്രായം ഉണ്ടാവും? ഇതിപ്പോ ഒരു മൂന്ന് മാസത്തെ ആയില്ല, ഒരു അഞ്ച് ദിവസം കൂടി കഴിയുമ്പോ മൂന്ന് മാസത്തിന് ഇച്ചിരി തൊട്ട് താഴെയായിട്ട് നിൽക്കുന്നു. ഇപ്പൊ ബോട്ടിൽ ഞാൻ സ്റ്റേജ് കഴിഞ്ഞ് നിൽക്കുകയാണ്. പിന്നെ വഴക്കൊന്നും ഇല്ലാത്ത കാരണം അങ്ങനെ ഇട്ടിരിക്കുന്നത്, ഇവര് കൂടെ കിടക്കണ കാരണം വലിയ വഴക്കും ശല്യം ഒന്നും ഇല്ല. ബോട്ട് ചെയ്യണം, രണ്ടു ദിവസം ബോട്ട് ചെയ്യണം, എങ്കിലേ വളർച്ച കിട്ടത്തുള്ളല്ലോ. ടൈലൊക്കെ വന്നെങ്കിൽ ബോട്ട് ചെയ്യണം. പിന്നെ എൻ്റെ ഒരു അസുഖമൊക്കെ കാരണം അങ്ങനെ അസുഖം എന്ന് പറഞ്ഞ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ട് ബെൽറ്റൊക്കെ ഇട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഇതുണ്ട് ബെൽറ്റൊക്കെ ഇട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ കിടക്കണം. അല്ലെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ബോട്ടൊക്കെ ചെയ്ത് സെറ്റപ്പൊക്കെ ഇട്ടേനായിരുന്നു. അസുഖം കൊണ്ടാണ്. നമ്മുടെ ഫൈറ്റിന്റെ പണി എന്ന് പറയുമ്പോൾ നല്ല പണി, നല്ല ഹാർഡ് വർക്ക് ചെയ്യണം, എങ്കിലേ നല്ല ഹെൽത്തി ആയിട്ടൊക്കെ നിൽക്കുള്ളൂ. നല്ല എപ്പോഴും വാട്ടർ ചേഞ്ചും നല്ല ഫുഡും ആണല്ലോ ഇവരുടെ മെയിൻ. അതിപ്പോ ഇച്ചിരി ഈ അസുഖം, എന്നാലും മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട്. ചേട്ടനെ ഇപ്പോ എന്താ പറയാ, ഇവിടെ എത്ര കടകളിലേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്? ഞാനിപ്പോ ഒരു നാല് കട, ചേർത്തല തന്നെ രണ്ട് മൂന്ന് കടയുണ്ട്, പിന്നെ കോറ്റിക്കോവല 15-ാം മൈൽ, അങ്ങനെ 3-5 കടയുണ്ട്. നമുക്കിപ്പോ കടക്കാർ വന്നാലും ഇത് കൊടുക്കാനുള്ള സാധനം. ഇപ്പൊ ചേട്ടൻ ഇപ്പൊ മറ്റേ ഹോസ്പിറ്റലിൽ പോകുന്ന എന്തോ കേസ് പറഞ്ഞല്ലോ, എന്നാ പോകുന്നത്? ഞാനിപ്പോ അടുത്ത ആഴ്ച പോകാനായിരിക്കണത്. അപ്പൊ ഇതിപ്പോ ആരെങ്കിലും ഏൽപ്പിക്കാവുന്ന ഒരു വർക്കല്ലല്ലോ, നമുക്ക് അറിയാവുന്നവരെ ചെയ്തെങ്കിലും നടക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ മടിച്ചിട്ട് ഇരിക്കുന്നതിന്റെ കാര്യം. അപ്പൊ ഇതൊന്ന് മൊത്തം അങ്ങോട്ട് ആരെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ കൊടുക്കാന്ന് നമ്മുടെ ഉദ്ദേശം. അത് അങ്ങനെയാണ് നമ്മുടെ അത് തന്നെ, ബാക്കി ഫുൾ കൊടുത്തിട്ട് പിന്നെ അസുഖം കഴിഞ്ഞിട്ട് ചെയ്യല്ല എന്നുള്ള ഒരു ധാരണയിലായിരിക്കണം. ഒരുപാട് പേര് ഫൈറ്റേഴ്സ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും നമ്മുടെ ഉല്ലാസ് ചേട്ടനെ കോൺടാക്ട് ചെയ്യുക, കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ തരുന്നതാണ്. ഇവിടെ ഇപ്പൊ റെഡ് അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് കിടപ്പുണ്ട്. ഇപ്പൊ അവിടെ ഒരു സെക്കൻഡ്. അപ്പൊ ഇതേപോലെയുള്ള നല്ല ക്വാളിറ്റി ഫീമെയിൽ ഫീമെയിൽസ് ആണ്. ഇപ്പൊ അത്യാവശ്യം എക്ടൂബ് ഒക്കെ ഇറക്കി നല്ല ബട്ടർഫ്ലൈ ടൈപ്പും ഒക്കെ ഉണ്ട്. അടിപൊളി ഫീമെയിൽസ് ആണ്. ഇതേപോലെയുള്ള കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഫൈറ്ററിനെ ബ്രീഡ് ചെയ്യിക്കാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഉല്ലാസ് ചേട്ടനെ വിളിച്ചിട്ട് വരിക. വന്നിട്ട് ആവശ്യം പോലെ സാധനം ഇവിടെ കിടപ്പുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അവിടെയൊക്കെ കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട്, നമുക്ക് അതൊക്കെ നോക്കാം. ഇപ്പൊ ഇതിനകത്ത് എന്തൊക്കെയാണ് കിടക്കുന്നത്? ഇതിനകത്ത് മാർബിൾ ഉണ്ട്, ഏഞ്ചൽ കിടപ്പുണ്ട്, ഏഞ്ചൽ ഉണ്ട്, മാർബിൾ ഏഞ്ചൽ കിടപ്പുണ്ട്, ഫൈറ്റർ ഉണ്ട്. ആ നമുക്ക് ഏഞ്ചലിനെ കിട്ടി, ഏഞ്ചൽ ഉണ്ട്. പിന്നെ ഇത് മാർബിൾ ഇവിടെ എടുത്താണോ? ഇവിടെ വിരിഞ്ഞ ഡെംബോയർ കിടപ്പുണ്ട്. സ്മോക്കി കിടപ്പുണ്ടോ അതിനകത്ത്? സ്മോക്കി ഇല്ല, സ്മോക്കിനെ കുറിച്ച് തോന്നുന്നില്ലേ? സ്മോക്കി പോലെ തോന്നുന്നു. അപ്പം ഇതിനകത്ത് ഇപ്പൊ എത്ര മാസമായ ഫൈറ്ററുകൾ കിടക്കുന്നത്? ഇതിപ്പോ ഒരു മൂന്നര മാസം. ഇത് ഇതിനകത്ത് പിന്നെ ഈ വാട്ടർ ക്യാബേജ് ഇട്ടേക്കുന്നതിന്റെ ഒരു ഉദ്ദേശം? വാട്ടർ ക്യാബേജ് ഇട്ട് കഴിഞ്ഞാൽ ഓക്സിജൻ കണ്ടന്റ് കൂടുകയും ചെയ്യും, നമുക്ക് ഒത്തിരി ഇതില്ല. ഇവർക്ക് ഗ്രോത്തിനൊക്കെ നല്ല, പിന്നെ തണല് വെയിലടിക്കുന്ന സ്ഥലമാണ്, തണലുള്ള കാരണം കൂളിംഗ് ആയിട്ട് നിൽക്കും, ടെമ്പറേച്ചറൊക്കെ മെയിൻറ്റെയിൻ ആയിട്ട് പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് വാട്ടർ കൂടുന്ന ആ ഓക്സിജൻ കണ്ടന്റ് കൂടാൻ സാധ്യത. എൻ്റെ ഒരു അറിവാണ്, കാര്യം ഓക്സിജൻ കണ്ടന്റ് ഉള്ളത് കൊണ്ടാണ് ഇവർക്ക് വളർച്ചയുണ്ടാണ്. എൻ്റെ ഒരു അറിവാണ്, ഓക്സിജൻ കണ്ടന്റ് കൂടുന്നോണ്ടല്ലേ കേട്ടോ വ്യൂവേഴ്സ്, അത് അങ്ങനെ ഒരു തെറ്റാറുണ്ടല്ലോ. എൻ്റെ ഒരു ഓക്സിജൻ കണ്ടന്റ് കുറേ ഉള്ളൂ, നമ്മുടെ ഈ പൊങ്ങിക്കിടക്കുന്ന പ്ലാന്റുകൾ ഇട്ട് കഴിഞ്ഞാൽ ഓക്സിജൻ കണ്ടന്റ് കുറേ ഉള്ളൂ. പക്ഷേ ഇതിനകത്തുള്ളൊരു കാര്യം, അമോണിയയുടെ കണ്ടന്റ് ഉണ്ടാവില്ല, അമോണിയ മൊത്തം ഇവർ വലിച്ചെടുക്കും. അതുകൊണ്ടാണ് ഈ വെള്ളം തെളിഞ്ഞു കിടക്കുന്നത് കേട്ടോ, ഓക്സിജൻ കണ്ടന്റ് ഉണ്ടാവില്ല. അത് ഞാൻ അന്ന് പറഞ്ഞു തിരുത്തുവാണ്. നമ്മൾ ഈ മേളിൽ പൊങ്ങിക്കിടക്കുന്ന എല്ലാം എല്ലാത്തിനും ഒരു ഇതുണ്ട്. ഇന്ന് ഇതിൻ്റെ അന്തരീക്ഷത്തിലുള്ള സകല ഓക്സിജനെ വലിച്ചം കെടുക്കും. നമ്മൾ ഈ എയറേഷൻ കൊടുക്കുന്നതുകൊണ്ടാണ് ഇതിനകത്ത് മീൻ നിൽക്കുന്നത്. ഇത് ഓവറായിട്ട് തിങ്ങിപ്പോയി എയറേഷനില്ല, മീൻ ചത്തു. പക്ഷെ വെള്ളം തെളിഞ്ഞു കിടക്കാനും മീൻ ചാവാതിരിക്കാനും കാരണം ഇതിനകത്ത് അമോണിയ ഇവർ വലിച്ചെടുക്കുന്നതുകൊണ്ടാണ്. ഓക്സിജൻ കണ്ടന്റ് കൂടത്തില്ല ഒരു കാരണവശാലും. അത് തെറ്റുകൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ പറയുന്നത്. എക്സ്പെക്ട് ചെയ്യാ എന്നുള്ളതേ ഉള്ളു. പിന്നെ ഇതിനകത്ത് ബിഗ് ഗിയേഴ്സ് ഒക്കെ കിടപ്പുണ്ട്, ബിഗ് ഗിയർ കിടപ്പുണ്ട്, പിന്നെ നിമോക്കാൻഡിയുടെ കുട്ടികൾ കിടപ്പുണ്ട്. ഇവിടെ ഇപ്പൊ പിള്ളേര് വരാറുണ്ടോ? കുട്ടികൾക്ക് വരാൻ വേണ്ടിയാണ് ഇതൊക്കെ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. അവർക്ക് സീരിയസ് ആയി. ഇവിടെ എന്താ പറയാ, നമ്മുടെ ഇതിനകത്ത് ബ്ലാക്ക് മോണിംഗ് കിടപ്പുണ്ടല്ലേ? ബ്ലാക്ക് മോണിംഗ് ആ ചെറു ഒരു 3-5 പൈസ ഉള്ളത്. പിന്നെ സ്നേഹിൽ, ആപ്പിൾ സ്നേഹിൽ, ആപ്പിൾ സ്നേഹിൽ കിടപ്പുണ്ട്. ഈ ഫിൽറ്ററൊക്കെ ചേട്ടൻ തന്നെ ഉണ്ടാക്കി? ഇത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി. ഇത് വിലക്കോ ചില 20 രൂപ മതിയല്ല. ഇതിന്റെ മീഡിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെറ്റില്, ബേബി മെറ്റില്, ഓടിന്റെ കഷ്ണം, ഓടിന്റെ കഷ്ണം, പിന്നെ കുറച്ച് സ്പോഞ്ച് അത്രേ ഉള്ളൂ. നല്ല ഇതാണ്, നല്ല ക്വാളിറ്റിയാണ്.
ഇത് ഫുഡ് കൊടുക്കുമ്പോഴേ ഫുഡ് സ്പ്രെഡ് ചെയ്ത് പോകാണ്ടിരിക്കാൻ വേണ്ടി പല വഴിക്ക് അവരെ ഒന്ന് എടുക്കാൻ നമുക്ക് അറിയാൻ ചെയ്യാല്ല എന്ത് മാത്രം കഴിച്ചെന്ന് അറിയാൻ എത്ര വേസ്റ്റ് വരും അപ്പൊ അതനുസരിച്ച് കൊടുത്താൽ മതി. പിന്നെ ഇവിടെ ഫൈറ്ററുകളുടെ നമ്മള് എങ്ങനെ അയച്ചു കൊടുക്കാൻ പറ്റും നമുക്ക്? കൊറിയർ സംവിധാനം ഇല്ല. കൊറിയർ സംവിധാനം ഇല്ല. കൊറിയർ സംവിധാനം ഇല്ല. വന്നെടുക്കണം. വന്നെടുക്കണമെങ്കിൽ നമ്മുടെ ഈ സ്ഥലത്തിന്റെ കറക്റ്റ് ഒന്ന് സ്ഥലം എന്ന് പറഞ്ഞു എനിക്ക് വഴി പറഞ്ഞു തന്നാണെങ്കിൽ പറഞ്ഞു കൊടുക്കും. പ്രോപ്പർ സ്ഥലം ആലപ്പുഴ ജില്ല ചേർത്തല. ചേർത്തല നേരെ തെക്ക് 4 കിലോമീറ്റർ തെക്ക് വരെ. തെക്ക് വരക്ക് പറയാതെ ചേട്ടൻ ആ എറണാകുളം റൂട്ടിൽ പോകുന്ന വഴി പറയാ, അല്ലെങ്കിൽ വരുന്ന വഴി. ആലപ്പുഴ നിന്ന് എറണാകുളം റൂട്ടിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ 11 മൈലിൽ നിന്ന് 500 മീറ്റർ കിഴക്കോട്ട് വന്ന് നാമക്കാട്ട്. എന്നാണ്? നാമക്കാട്ട് അമ്പലം. നാമക്കാട്ട് അമ്പലം രാമക്ഷേത്രം. ശ്രീരാമ ക്ഷേത്രം. നാമക്കാട്ട് ശ്രീരാമ ശ്രീരാമ അവിടുന്ന് വരുവാണെങ്കിലും സെയിം ഇത് തന്നെയാണല്ലോ. എറണാകുളത്ത് ഇങ്ങോട്ട് വരുവാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ലൊക്കേഷൻ അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആഡ് ചെയ്യില്ല, ചേട്ടൻ്റെ നമ്പർ വെക്കാം. പിന്നെ നമുക്ക് ഇവ പിന്നെ അവിടെ വൈറ്റും കാര്യങ്ങളും അപ്പൊ നമ്മൾ ഇവിടെ നേരത്തെ നമ്മളൊരു ഇതെടുത്തോ വന്നില്ല, അത് ഇതാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ കൈ ഇടുന്നെന്നും പറഞ്ഞ് നിങ്ങൾ വന്ന് കൈ ഇടരുത് ദൈവത്തെ. ഞാൻ ഇതിട്ടെന്ന് പറഞ്ഞ എൻ്റെ കൈ നമ്മുടെ പക്കയാണെന്നുള്ളൊരു വിശ്വാസവും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ്, ഞാൻ മീനെ വളർത്തുന്ന ഒരാളും ആ ഒരു എക്സ്പീരിയൻസും ഉള്ളതുകൊണ്ടാണ്. അഹങ്കാരം പറഞ്ഞല്ലോ കേട്ടോ, നിങ്ങൾ വന്ന് കൈ ഇടണ്ട. ചേട്ടനോട് പറഞ്ഞാൽ ചേട്ടൻ എടുത്തു തരും. നമ്മൾ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി ഇതിപ്പം മിക്സഡായിട്ടുള്ള ഫീമെയിൽസാണ് കിടക്കുന്നത്. ഈ ഗ്ലോബൊക്കെ നമ്മൾ എടുത്താണെങ്കിൽ വലിച്ചെടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടി കൈയിരിക്കും. ചേട്ടനെ പിന്നീട് മേടിച്ച് കൊടുക്കേണ്ടിയും വരും നിങ്ങൾ പറഞ്ഞു. പിന്നെ ചേട്ടാ ഇതിനകത്തൊക്കെ എന്തൊക്കെയാണ്? മിൽക്കി വൈറ്റ് ആണ്. മിൽക്കി വൈറ്റ് മിൽക്കിന് ഒരു 3 മാസം. 3 മാസം ആകുന്നു. പക്ഷെ ബബിൾ നെസ്റ്റ് ഉണ്ടാക്കി തുടങ്ങിയല്ലോ. ആയിട്ടുണ്ട് എനിക്ക് തോന്നണം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഇത് ഇതിന്റെ ഫീമെയിൽ തന്നെ കൊടുക്കാനുണ്ട്. ഫീമെയിൽ ആണ്. ഇത് ഫീമെയിൽ തന്നെ കൊടുക്കാനുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള ഫീമെയിൽ തന്നെയാണ്. പിന്നെ ഇവിടെ കണ്ടത് ഈ ആർ ടീമെ വിരിക്കുന്ന ഒരു സെറ്റപ്പ് അല്ലേ? അതെ അതെ. ഇത് എന്താ ആർ ടീമേ ആണ്? ഓഎസ്എ ആണോ? ഈ ഓഎസ്എയുടെ ആർ ടീമേ. ഓഎസ്എയുടെ റെഡ് റിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. റെഡ് റിംഗ്. ഇതെങ്ങനെ അരിച്ച് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്? നമ്മളിതിങ്ങനെ ഇട്ട് ഉപ്പും ഒരു ഒരു ലിറ്റർ വെള്ളത്തിൽ 1 ഗ്രാം പിന്നെ 30 ഇതിൽ ചെയ്തിരിക്കുന്ന 1 ലിറ്റർ വെള്ളത്തിൽ 30 ഗ്രാം ഉപ്പ്. 1 ലിറ്റർ വെള്ളം 30 ഗ്രാം ഉപ്പ്. 2 ഗ്രാം ആ അതെ. എന്നിട്ടൊരു 24 മണിക്കൂർ കഴിയുമ്പോൾ അരിച്ചെടുക്കുക. അരിച്ചെടുക്കാൻ വലയുണ്ടോ? വലയുണ്ട്. നെറ്റുണ്ട്. ആർ ടീമേ നെറ്റ് തന്നെയാണ്. നെറ്റുണ്ട്. അത് നല്ല റിസൾട്ട് കിട്ടുന്നു. നല്ല റിസൾട്ട്. 95% കിട്ടും നമുക്ക്. ഇൻവേ ഇല്ല, ഞാൻ ഈ ഓഎസ്എ മാത്രമേ ഉപയോഗിക്കും. ഓഎസ്എ മാത്രം. ഇൻവേന് അത്യാവശ്യം കൊള്ളാൻ കേട്ടോ. നല്ല റിസൾട്ട് കൊള്ളാന്ന് ഇങ്ങനെ പറയാണ്, ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഫാമിലി അതാ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ ഇൻവേടെ ഒരു ബ്രാൻഡ് അംബാസിഡർ ഒന്നും അല്ലേ, ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞാൽ. ഞാൻ ഇത് മാത്രമേ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അത് നോക്കിയെങ്കിൽ അറിയാൻ പറ്റും. അപ്പൊ നോക്കാം. വിലക്കുറവുണ്ട് കേട്ടോ. ഇതിനെക്കാട്ടിയും 800 രൂപയുടെ വ്യത്യാസമുണ്ട് അല്ലേ? 800 രൂപയുടെ വ്യത്യാസമുണ്ട്. അപ്പം പിന്നെ ഈ കുപ്പിയൊക്കെ എന്താ ഇങ്ങനെ ഇട്ടേക്കുന്നത്? ഇത് നമ്മുടെ ബദാമിൻ്റെ ഇല കല്ലുപ്പൊക്കെ ഇട്ട് ഇതാക്കി ഇട്ടിരിക്കുകയാണ്. ബോട്ട് ചെയ്യാനുള്ള സെറ്റപ്പ്. എല്ലാം അണു വിമുക്തമാക്കുക എന്നുള്ളതാണ് പക്കായിട്ട് ചെയ്യുക. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനെല്ലാം ഹെൽത്ത് ഉള്ളതാണ്. പക്ഷെ നമുക്ക് ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ പറ്റാത്ത രീതിയിൽ പായൽ പിടിച്ചിട്ടുണ്ട്. അതായത് അത് നായൻ്റെ ഹെൽത്തിന് നല്ലതാണ്. ഒരു നാച്ചുറാലിറ്റി കിടക്കുന്ന ഒരു മീനുകളാണ് ഇവിടെ. പക്ഷെ നല്ല ബ്രീഡിംഗ് ക്വാളിറ്റിക്ക് പറ്റിയ മീനുകളാണുള്ളത്. അപ്പം ഉല്ലാസിയേട്ടനെ മീനുകൾക്ക് വേണ്ടി ഫൈറ്ററുകൾക്ക് വേണ്ടി നിങ്ങൾക്ക് വിളിക്കാം. ഒരു ബിഗിയേഴ്സ് ഉണ്ട് ഇവിടെ. തായ് ഫ്ലാഗ്, പിന്നെ തായ് ഫ്ലാഗ് ഉണ്ടെന്ന്. തായ് ഫ്ലാഗ് ഇല്ലേ? തായ് ഫ്ലാഗ് ഇല്ല. തായ് ഫ്ലാഗ് ഇല്ല. ഓക്കെ. തായ് ഫ്ലാഗ് പോലെ എനിക്ക് തോന്നി. ഫാൻസി മാർബിൾ എന്തെങ്കിലും ഫുൾ റെഡ്. ഫുൾ റെഡ്. ബിഗിയർ ഉണ്ട്. മിൽക്കി വൈറ്റ്. മിൽക്കി വൈറ്റ് ഉണ്ട്. നെമോക്കാൻഡി. നെമോക്കാൻഡി ഉണ്ട്. ബ്ലൂ ഇല്ല. ബ്ലൂ ആയിവന്ന കുറച്ച് കിടപ്പുണ്ട്. ആയിവന്ന കുറച്ച് കിടപ്പുണ്ട്. ആയി വരണം. പിന്നെ ബിഗിയേഴ്സ് ഉണ്ടല്ലോ. ബിഗിയേഴ്സ് ആണ്. ലാവൻഡർ ടൈപ്പ്. ലാവൻഡർ. സൽമാൻഡർ. സൽമാൻഡർ ടൈപ്പ് ഒക്കെ കിടപ്പുണ്ട്. ബിഗിയേഴ്സ് കിടപ്പുണ്ട്. അതിൻ്റെ ഫീമെയിലുകളും മെയിലുകളും അവൈലബിൾ ആണ്. അപ്പം ഒറ്റ പ്രശ്നമുള്ളൂ, എല്ലായിടത്തും അയച്ചു കിട്ടും. കൊറിയർ സംവിധാനം ഇല്ല. കൊറിയർ സംവിധാനം വന്നെടുക്കുക. വന്നെടുത്തിട്ട് നിങ്ങൾ വന്ന് വാങ്ങിച്ച് കൊണ്ടുപോവുക. ചേട്ടൻ നല്ല രീതിയിൽ പാക്കും കാര്യങ്ങളൊക്കെ ചെയ്തു. ഓക്കെ. അപ്പം നമ്മുടെ ഉല്ലാസ് ചേട്ടൻ്റെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടാവും. ലൊക്കേഷൻ അടക്കം നമുക്ക് ഇതിനകത്ത് വെക്കാം. അപ്പുറം സൈഡിൽ കുറച്ച് ഫൈറ്റർ ഉണ്ടല്ലേ, നമുക്ക് അതുകൂടെ. അതെ, നേരത്തെ ഞാനങ്ങ് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വന്നതാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അറിഞ്ഞ ഈ പറമ്പിന് ചുറ്റും വീടിന് ചുറ്റും മൊത്തം ആണിയടിച്ച് ഫൈറ്റർ തൂക്കുകയൊക്കെ വേണം. എനിക്കൊന്ന് കുറേ ഉണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ മൊത്തം എന്ത് ഫൈറ്ററുകളാണ്. ഇതിനകത്തെല്ലാം ഫൈറ്റ്, ഇതിനകത്തെല്ലാം വീഡിയോ ചെയ്യാറുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും 3 നേരം തീറ്റും വീഡിയോ.
മൂന്നേരം കൊടുക്കും. ഞാൻ തന്നെ കൊടുക്കും. സുഖമായില്ലെങ്കിൽ ഞാൻ എഴുന്നേറ്റാങ്ങനെ അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടേ ബാക്കി കാര്യമുള്ളൂ. കാര്യമുള്ളൂ. ഓക്കെ. ഇത് പിന്നെ ഇത് ഇത് ശരിക്കും ഈ ബോട്ടിൽ എടുത്തിരിക്കും വിലക്ക് വാങ്ങിച്ചാണ്. അല്ല അല്ല, നമ്മൾ ഈ റോഡ് സൈഡിൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ടോ? കാശ് കൊടുത്ത് മേടിക്കാനുള്ള ആവശ്യമൊന്നും ഇല്ലാത്ത കാരണം റോഡ് സൈഡിൽ നിന്ന് എടുത്തിട്ടുണ്ടോ? എവിടെ പോയാലും ഒരു കടി ഉറപ്പായി. കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ എടുക്കാൻ പോയപ്പോഴത്തേക്ക് മറ്റേ എന്നായിരുന്നു ക്രേഫിഷ് ഒരു കടി തന്നു. സ്നേഹം ക്രേഫിഷ് നമ്മുടെ മറ്റേ മാവിലിക്കര പോയപ്പോഴത്തേക്ക്. ഇവിടെ ഉറുമ്പുണ്ട്. അപ്പൊ ഇത്രയും കണ്ടല്ലോ. ഇനി നമുക്കിവിടെ ഏഞ്ചലുകളെ നോക്കാം. ഇതിനകത്തിപ്പോ എന്തൊക്കെ ഏതൊക്കെ ഏഞ്ചലുകളാണ്? ഇതിപ്പോ നോർമൽ റെഡ് ടോപ്പ് ആണെന്നാണ് എന്റെ ഒരു അറിവ്. നോർമൽ റെഡ് ടോപ്പ് ആണെന്ന് തന്നെയാണ് അറിവ് എന്നല്ല, നോർമൽ റെഡ് ടോപ്പ് ആണ്. കുഞ്ഞുങ്ങളായിട്ട് നിൽക്കും. പിന്നെ ഒരു മാർബിളിന്റെ ഒരു പേര് കിടപ്പുണ്ട് അവിടെ തന്നെ. നിഴലടിക്കുന്ന കാരണം നമുക്ക് ഇച്ചിരി കാണാനായിട്ട് കുഴപ്പമില്ല, എങ്കിലും കാണാം. അത്യാവശ്യം അഗ്രസീവ് ആണ് അവര്. അഗ്രസീവ് ആകാൻ കാര്യം അതിനകത്ത് ഒരു പേര് വേറെ കിടപ്പുണ്ട്. അതല്ല, കുഞ്ഞുങ്ങളായിട്ട് നിൽക്കുന്ന കാരണം ഇത് അറ്റാക്കിംഗ് ഭയങ്കരമാണ്. നമുക്കിത് അറിയാവുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ അറിയാൻ മേലാത്തവർ വന്ന് ചെയ്യുന്നത് അവര് അമാര് കുഞ്ഞുങ്ങളായിട്ട് നിൽക്കുവാണോ? അത് മുട്ട ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പുറകിൽ ഒരു വാണി കേട്ടിട്ടുണ്ട്, സൂക്ഷിച്ചു. അടിപൊളി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെരക്ക് കുറ്റി ആണി അടിക്കണം. എത്ര ആണി മേടിച്ചിട്ടുണ്ട് കേട്ടാ? അത് രണ്ടു മൂന്ന് കിലോ ഇത് സാമ്പത്തികല്ല, നമ്മുടെ മാനസിക സന്തോഷം, അതാണ് ഏറ്റവും സന്തോഷമാണ്. അതിൽ കഴിഞ്ഞ ബാക്കിയുള്ളു. ഓക്കെ, അടിപൊളിയാണ്. ഇതിന്റെ പുറകിലും ഉണ്ടല്ലേ, മേക്കലുണ്ട്. ഈ ആൽഗയെ പിടിച്ചൊരു ഇടക്കാണ്, ഈ സൂര്യപ്രകാശം അടിക്കുന്ന. അല്ല, അത് നല്ലതാണ്. മീൻ ഹെൽത്തി ആണ് കാണാൻ. വിഷ്വലി ഒരു സുഖം വരത്തില്ല. ഇതിപ്പോ ഒരാൾ ഇത് മൊത്തത്തിൽ എടുക്കാന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ കൊടുക്കും? തീർച്ചയായിട്ടും കൊടുക്കും. തീർച്ചയായിട്ടും മൊത്തവും കൂടെ കൊടുക്കും. ചേട്ടന്റെ നടു ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പൊ ഫൈറ്ററിന്റെ ജോലി ഒരുപാട് ആളുകളുണ്ട്, നമ്മുടെ ആളുകൾ. അപ്പൊ നമ്മളെ റെഡിയാക്കേണ്ട കാര്യമില്ല. നമ്മുടെ കാണുന്ന വ്യൂവേഴ്സിന് അറിയാം ഇവിടുത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളും. അവര് വന്നിട്ട് അത് കൈകാര്യം ചെയ്തോളും. ഒരുപാട് ആളുകളുണ്ട് നമുക്ക് ഫൈറ്ററിന് ആവശ്യമുണ്ടെന്നും പറഞ്ഞു. നമുക്ക് അയാൾ ഫ്രണ്ടിലേക്ക് പോകാം. അപ്പോ നമ്മുടെ ഇവിടുത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു തോന്നുന്നു. അതേപോലെ ചേട്ടനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് സുഹൃത്തുക്കൾ ഇവിടെ വന്നിട്ടുണ്ട്. അവർ ഭയങ്കര സപ്പോർട്ടാണ്. വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളോട് ഭയങ്കര ഒരു ഇതായിട്ട് നിൽക്കുക. ചേട്ടൻ വരെ ഒന്ന് ഇങ്ങോട്ട് വന്നു, നമ്മുടെ വ്യൂവേഴ്സ് നിങ്ങളൊന്ന് കാണണ്ട. ചേട്ടാ, ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് രഞ്ജിത്ത്. രഞ്ജിത്ത് എന്ത് ചെയ്യുന്നു? എനിക്ക് കെട്ടിടം പണിയാണ്. കെട്ടിടം പണിയാണ് ചേട്ടൻ്റെ? എൻ്റെ ഷൈ. ഷൈ ഷൈ ഷൈൻ്റെ ഷൈൻ്റെ വർക്ക്. ചേട്ടൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഇലക്ട്രിക്കൽ. പേരെന്താ? പേര് ജോഷി ജോൺ. ജോഷി ജോൺ. ഓക്കെ, ഇലക്ട്രിക്കൽ വർക്ക്. ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് വർക്ക് ആണ്. അപ്പൊ നമ്മുടെ വ്യൂവേഴ്സിന് ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് വർക്ക് ചെയ്യണമെങ്കിൽ അറ്റ്ലീഷൻ. അതേപോലെ തന്നെ നമ്മുടെ ആളിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ചെയ്യുന്നുണ്ട്, സഹായം. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ആരോ ഹോബിയായിട്ട് മീനെ വളർത്തുന്നത്? വീട്ടിലുണ്ട്. എന്തൊക്കെ മീനുണ്ട്? സീബ്ര ഉണ്ട്. സീബ്ര ഉണ്ട്. സീബ്ര ഏതാ? ഗ്രീൻ ആണോ നോർമൽ ആണോ? ഗ്രീൻ. ഗ്രീൻ ആണ്. പിന്നെ വേറെ? പിന്നെ ഗോൾഡ് ഫിഷ്. ഗോൾഡ് ഫിഷ്. ഗോൾഡ് ഫിഷ് ഇല്ലാത്തൊരു കളിയില്ല കേട്ടോ. ഗോൾഡ് ഫിഷ് സംഭവം തന്നെയാണ്. ഓക്കെ, അപ്പം അപ്പം നിങ്ങൾ ഇവരുടെ ഒരു ഇത് കണ്ടോ, മീനോടുള്ള ഒരു ഇഷ്ടവും താല്പര്യവും ഒക്കെ കൊണ്ടാണ് ചേട്ടനുമായിട്ട് ഇവർ സഹകരിച്ചു പോകുന്നത്. അപ്പം എല്ലാവരും ആവശ്യമുള്ളവർ ഉല്ലാസ് ചേട്ടനെ വിളിക്കാം. ഉല്ലാസ് ചേട്ടൻ്റെ ഫോൺ നമ്പർ ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ്, ഫോൺ നമ്പർ വീഡിയോയിലുണ്ട്. നിങ്ങൾ പിന്നെയും വിളിച്ച് തന്നെ ചോദിക്കരുത് ചേട്ടാ. ഫോൺ നമ്പർ ആരെയും എന്ത് ചെയ്യല്ല, കമൻറ്റ് ഇടരുത്. വീഡിയോയിൽ ഉറപ്പായിട്ടും ഫോൺ നമ്പറുണ്ട്. നമ്മളിപ്പോൾ ഏത് വീഡിയോ ചെയ്താലും ഫോൺ നമ്പർ വെക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. നമ്മളൊരു പുതിയ വിശേഷമായിട്ട് ഉടനെ തന്നെ വരുന്നതാണ്. അപ്പോൾ ഉല്ലാസ് ചേട്ടാ, ഞങ്ങളെന്നാ ഓക്കെ, എന്തെങ്കിലും പറയാനുണ്ടോ വ്യൂസിനോട്? ഒന്നും പറയാനില്ല. ഓക്കെ, അപ്പോൾ ബൈ ബൈ. പുതിയ വീഡിയോ ആയിട്ട് കാണാം.